നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ലഹരിയിലായിരുന്നു ഇന്നലെ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അനുയായികളും. വീണ്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ട്രംപിനെ ലോക നേതാക്കൾ നിരന്തരമായി ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിക്കുന്നുണ്ടായിരുന്നു. ട്രംപിന്റെ കുടുംബാംഗങ്ങളും ജീവനക്കാരും എല്ലാം പുലരിവോളം ആഘോഷം നടത്തുകയായിരുന്നു. എന്നാൽ ട്രംപ് ആകട്ടെ കൂടെയുള്ളവരുടെ ആഘോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് ലോക നേതാക്കളുടെ ഫോണിൽ അഭിനന്ദന വിളികൾക്കായി സമയം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡൊണാൾഡ് ട്രംപ് ലോക നേതാക്കളോട് സംസാരിക്കുക എന്നതാണെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ അതിനായി വിട്ട് തങ്ങൾ ആഘോഷം നടത്തുന്നതെന്നുമാണ് അനുയായികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ട്രംപിന് ആദ്യം ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയായിരുന്നു. അങ്ങേയറ്റം ഊഷ്മളവും സൗഹാർദ്ദപരവുമായിരുന്നു ഇരു നേതാക്കളുടെയും സംഭാഷണമെന്നും ഇറാൻ വിഷയം സംസാര വിഷയമായതായും നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ട്രംപുമായി അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ജനുവരിയിൽ ചുമതലയേൽക്കേണ്ട സാഹചര്യത്തിൽ പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മിക്കവാറും ഇന്ന് തന്നെ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അടുത്ത വർഷം ജനുവരി 20 പുതിയ പ്രസിഡന്റ് ട്രംപ് ചുമതലയേൽക്കുന്നത്. വൈറ്റ് ഹൌസിലെ പ്രത്യേക ചുമതലക്കാർ ആരാണെന്ന കാര്യത്തിലും അന്തിമ തീരുമാനം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം അമേരിക്കയിലെങ്ങും ട്രംപിന്റെ അനുയായികൾ ഇപ്പോഴും ആഘോഷങ്ങൾ തുടരുകയാണ്. മദ്യപിച്ച് കൂത്താടിയ ചിലർ ഉറങ്ങാതെ ആഘോഷം നടത്തിയാണ് നീരം വെളുപ്പിച്ചത്. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആസ്ഥാനമായ വെസ്റ്റ് പാം ബീച്ചിൽ മദ്യക്കുപ്പികളുമായി ട്രംപ് അനുയായികൾ തകർത്താടുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മയാമിയിലെ പ്രശസ്തമായ വേഴ്സാ ക്യൂബൻ റെസ്റ്റോറന്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സംഘടിപ്പിച്ച വാച്ച് പാർട്ടി ആഘോഷ കടലായി മാറി. റോഡിലെങ്ങും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിറമായ ചുവപ്പൻ കുപ്പായങ്ങൾ അണിഞ്ഞവർ തെരുവുകളിൽ എങ്ങും നിറഞ്ഞു കവിഞ്ഞു. ഇക്കൂട്ടത്തിൽ ട്രംപിന്റെ രൂപവും വേഷവും അനുകരിക്കുന്നവരും നിരവധിയായിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത സുഹൃത്തായ ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവിൽ ചൈന വിട്ട് ഇന്ത്യയിലേക്ക് ഇനി ആഗോള കമ്പനികൾ ഒഴുകുമെന്നുള്ള റിപ്പോർട്ടുകളും ഇതിനിടയിൽ ചർച്ചയാവുകയാണ്. ചൈനയ്ക്ക് പകരം മറ്റൊരു രാജ്യത്തെ തേടുന്ന ആഗോള കമ്പനികൾ ഇനി മോദിയുടെ ഇന്ത്യയിലേക്ക് തിരിയുമെന്ന് കരുതുന്നു. ഇതിന്റെ മുൻസൂചനയായി ഡൊണാൾഡ് ട്രംപിന്റെ വിജയം പ്രഖ്യാപിക്കപ്പെട്ട ബുധനാഴ്ച ഇന്ത്യയിൽ ഓഹരി വിപണി കുതിച്ചുയർന്നു. ഏകദേശം 1000 പോയിന്റുകളോളമാണ് ഉയർന്നത്. ഐടി മുതൽ ലോഹം വരെയുള്ള കമ്പനികളുടെ ഓഹരി വില കുതിച്ചുയർന്നു. ഡൊണാൾഡ് ട്രംപ് പൊതുവെ ഒരു മോദി അനുകൂല US പ്രസിഡന്റാണ്. മോദിയാകട്ടെ സേവന മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇന്ത്യയെ ഒരു ഉൽപ്പാദന രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, സെമി കണ്ടക്ടർ ചിപ്പുകൾ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള ചുവടുവയ്പ്പിലാണ് ഇന്ത്യ. ഇപ്പോൾ തന്നെ ആപ്പിൾ അവരുടെ ഐഫോൺ നിർമ്മാണത്തിന്റെ ഒരു പങ്ക് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റിക്കഴിഞ്ഞിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കേന്ദ്രമായ ചൈനയ്ക്ക് പകരം തായ്വാനിലെയും ജപ്പാനിലെയും കമ്പനികളെ കൂട്ടുപിടിച്ച് ഇന്ത്യ ചിപ്പുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനായി ടാറ്റ ഉൾപ്പെടെയുള്ള വൻ കോർപ്പറേറ്റുകളുടെ പിന്തുണയും മോദി സർക്കാർ നേടിയിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗത്ത് ഇന്ത്യ കുതിക്കുകയാണ്. പുതിയ US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ സഹായം ഭാവിയിൽ ഇന്ത്യക്ക് ഏറെ സഹായകരമാകും. ചൈനയ്ക്ക് പകരം ഇന്ത്യ എന്ന US യൂറോപ്പിന്റെയും ആഗ്രഹങ്ങൾക്ക് നിറം പകരാൻ ഇന്ത്യക്കും മോദിക്കും സർക്കാരിനും ഡൊണാൾഡ് ട്രംപിനും കരുത്തു പകരും. Thank you.